സക്സസ് ഫയറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 30 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2023 ഏപ്രിൽ 25 2023 ഏപ്രിൽ 25 കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ആരാണ് ഉദ്ഘാടനം ചെയ്തത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 95th ഓസ്കർ പുരസ്കാരദാന ചടങ്ങിൽ അവതാരകയായ ബോളിവുഡ് നടി ആരാണ്? ദീപിക പദ്കോൺ ആണ്, ദീപിക പദ്കോൺ. 95th ഓസ്കർ പുരസ്കാര ദാന ചടങ്ങിൽ അവതാരകയായ ബോളിവുഡ് നടി ആരാണ്? ദീപിക പദ്കോൺ. ഇന്ത്യ എ പോർട്രേറ്റ് എന്ന കൃതി എഴുതിയ എഴുത്തുകാരൻ അടുത്തിടെ അന്തരിച്ചു, ആരാണ് ഈ ബ്രിട്ടീഷ് എഴുത്തുകാരൻ? പാട്രിക് ഫ്രഞ്ച് ആണ്, പാട്രിക് ഫ്രഞ്ച്. കൃതി ഏതാണ്? ഇന്ത്യ എ പോർട്രേറ്റ്. ഇന്ത്യ എ പോർട്രേറ്റ് എന്ന കൃതി എഴുതിയ എഴുത്തുകാരൻ അടുത്തിടെ അന്തരിച്ചു, ആരാണ് ഈ ബ്രിട്ടീഷ് എഴുത്തുകാരൻ? പാട്രിക് ഫ്രഞ്ച്. 2023 ഗ്ലോബൽ ജീനോം ഇനീഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് നേടിയ ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. 2023 ഗ്ലോബൽ ജീനോം ഇനീഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് നേടിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഗ്ലോബൽ ജീനോം ഇനീഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് നേടിയത്. അടുത്ത ചോദ്യം, ക്ഷേത്ര ആചാരങ്ങൾക്ക് വേണ്ടി റോബോട്ട് ആനയെ ഉപയോഗിച്ച കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്രം ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. തൃശ്ശൂരിലെ ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ക്ഷേത്ര ആചാരങ്ങൾക്ക് വേണ്ടി റോബോട്ട് ആനയെ ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ആനയുടെ പേര് ഇരിഞ്ഞാടപ്പള്ളി രാമൻ എന്നാണ്, ഇരിഞ്ഞാടപ്പള്ളി രാമൻ. ക്ഷേത്ര ആചാരങ്ങൾക്ക് വേണ്ടി റോബോട്ട് ആനയെ ഉപയോഗിച്ച കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്രമാണ് ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം തൃശ്ശൂർ. ആനയുടെ പേര്, റോബോട്ട് ആനയുടെ പേര് ഇരിഞ്ഞാടപ്പള്ളി രാമൻ. അടുത്ത ചോദ്യം, G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം ഏതാണ്? കുമരകമാണ്. G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലമാണ് കുമരക്. 2023 ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരമാണ്. 2023 ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദിയാണ് തിരുവനന്തപുരം. കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തുന്ന റൂട്ട് ഏതാണ്? കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തുന്ന റൂട്ട് തിരുവനന്തപുരം കാസർഗോഡാണ്. തിരുവനന്തപുരം ടു കാസർഗോഡാണ് കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തുന്ന റൂട്ട്. അപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിരുന്നു. അപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൻ്റെ ഉദ്ഘാടനം നടത്തിയത് ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അത് എന്നാണ് എന്നതായിരുന്നു ചോദ്യം, ഓർക്കണ്ടോ? അപ്പോൾ അതെന്നാണ്? 2023 ഏപ്രിൽ 25 റൂട്ട് വരുന്നത് തിരുവനന്തപുരം ടു കാസർഗോഡ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൻ്റെ പുതിയ ലോഗോ ഏതാണ്? വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൻ്റെ പുതിയ ലോഗോ എന്ന് പറയുന്നത് കുതിച്ചു ചാടുന്ന ചീറ്റയാണ്, കുതിച്ചു ചാടുന്ന ചീറ്റ. ഇതാണ് ലോഗോ വരുന്നത്, കുതിച്ചു ചാടുന്ന ചീറ്റ, വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൻ്റെ പുതിയ ലോഗോ. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ, ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചി മെട്രോയാണ്, കൊച്ചി മെട്രോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചി മെട്രോ. അടുത്ത ചോദ്യം, സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ, സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ ആണ്, എം ഷാജർ. സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ. യുവജനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ സജി ചെറിയാനാണ്.
യുവജന കാര്യവകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ, സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ ശ്രീ എം ഷാജർ. അടുത്ത ചോദ്യം, അടുത്തിടെ വാർത്തകളിൽ ഇടം പിടിച്ച ചിന്നക്കനാൽ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? ചിന്നക്കനാൽ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് ചിന്നക്കനാൽ. ചിന്നക്കനാൽ ഇടുക്കി ജില്ല. മുല്ലക്കുടി വനം ഏത് വന്യജീവി സങ്കേതത്തിലാണ്? മുല്ലക്കുടി വനം ഏത് വന്യജീവി സങ്കേതത്തിലാണ്? പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ് മുല്ലക്കുടി വനം. മുല്ലക്കുടി വനം പെരിയാർ വന്യജീവി സങ്കേതം. പാഴ്സി ലേഡി എന്ന ചിത്രം ആരുടേതാണ്? പാഴ്സി ലേഡി എന്ന ചിത്രം രാജ രവിവർമ്മയുടേതാണ്. രാജ രവിവർമ്മയുടേതാണ് പാഴ്സി ലേഡി എന്ന ചിത്രം. പാഴ്സി ലേഡി എന്ന ചിത്രം രാജ രവിവർമ്മയുടേത്. ഇതാണ് പാഴ്സി ലേഡി ചിത്രം. അടുത്ത ചോദ്യം, മുൻമന്ത്രി കെ കെ ശൈലജ ടീച്ചറുടെ ആത്മകഥ. മുൻമന്ത്രി കെ കെ ശൈലജ ടീച്ചറുടെ ആത്മകഥയുടെ പേരാണ് മൈ ലൈഫ് ആസ് എ കോംറേഡ് എന്നത്. മുൻമന്ത്രി കെ കെ ശൈലജ ടീച്ചറുടെ ആത്മകഥയുടെ പേരാണ് മൈ ലൈഫ് ആസ് എ കോംറേഡ്. കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ്, കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് എസ് വി ഭട്ടിയാണ്. ജസ്റ്റിസ് എസ് വി ഭട്ടി. കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് എസ് വി ഭട്ടി. സംസ്ഥാനത്ത് ആദ്യമായിട്ട് ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ്. സോറി, രാജ്യത്ത് ആദ്യമായിട്ട് ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം. രാജ്യത്ത് ആദ്യമായിട്ട് ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്ത് വയനാട് ജില്ലയിലെ മീനങ്ങാടി പഞ്ചായത്താണ്. മീനങ്ങാടി പഞ്ചായത്താണ് കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായിട്ട് ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം. കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്താണ് മീനങ്ങാടി. ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിൽ. അടുത്ത ചോദ്യം, ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യത്തെ ഏഷ്യക്കാരൻ അഭിലാഷ് ടോമിയാണ്. അഭിലാഷ് ടോമി. അദ്ദേഹത്തിൻ്റെ പായ്വഞ്ചിയുടെ പേരെന്താണ്? ഭയാനത്. അദ്ദേഹത്തിൻ്റെ പായ്വഞ്ചിയുടെ പേര് ഭയാനത് എന്നാണ്. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യത്തെ ഏഷ്യക്കാരൻ അഭിലാഷ് ടോമി. അദ്ദേഹത്തിൻ്റെ പായ്വഞ്ചിയുടെ പേര് ഭയാനത്. ഇന്ത്യൻ സർക്കസിൻ്റെ കുലപതിയും ജെമിനി ജംബോ സർക്കസ് കമ്പനികളുടെ സ്ഥാപകനുമായ പ്രശസ്ത കലാകാരൻ അടുത്തിടെ അന്തരിച്ചു. തിരിച്ചറിയുക, അദ്ദേഹം ജെമിനി ശങ്കരനാണ്. ജെമിനി ശങ്കരൻ. ഇന്ത്യൻ സർക്കസിൻ്റെ കുലപതിയും ജെമിനി ജംബോ സർക്കസ് കമ്പനികളുടെ സ്ഥാപകനുമായ പ്രശസ്ത കലാകാരൻ അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹം ജെമിനി ശങ്കരൻ. തകഴി ചെറുകഥ പുരസ്കാരത്തിന് അർഹമായ പെലെയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന ചെറുകഥ രചിച്ചത് സുധീർ കുമാറാണ്. സുധീർ കുമാർ. സുധീർ കുമാർ. പെലെയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ. കൃതിയുടെ പേര് പെലെയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്നതാണ്. ഇതൊരു ചെറുകഥയാണ്. ചെറുകഥ രചിച്ചത് സുധീർ കുമാറാണ്. തകഴി ചെറുകഥ പുരസ്കാരത്തിന് അർഹമായി പെലെയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന ചെറുകഥ രചിച്ചത് സുധീർ കുമാർ. തകഴി ചെറുകഥ പുരസ്കാരത്തിന് അർഹമായി. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് താഴേക്കുടിയാണ്. സൈലന്റ് വാലി, താഴേക്കുടി. കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി. സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് താഴേക്കുടിയാണ്. സൈലന്റ് വാലി. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയുടെ പേരാണ് ഡിജി കേരളം എന്നത്. ഡിജി കേരളം. ഉദ്ദേശം എന്താണ്? ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്ന, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയുടെ പേരാണ് ഡിജി കേരളം.
തീപിടുത്തമുണ്ടായ ബ്രഹ്മപുരം പ്ലാന്റ് ഏത് ജില്ലയിലാണ്? ബ്രഹ്മപുരം പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. ബ്രഹ്മപുരം പ്ലാന്റ് ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ല. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണയ്ക്കുന്നതിനായി അഗ്നിരക്ഷാസേന നടത്തിയ ദൗത്യം, അഗ്നിരക്ഷാസേന നടത്തിയ ദൗത്യത്തിന്റെ പേരാണ് മിഷൻ സേഫ് ബ്രത്ത് എന്നത്. മിഷൻ സേഫ് ബ്രത്ത്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണയ്ക്കുന്നതിനായിട്ട് അഗ്നിരക്ഷാസേന നടത്തിയ ദൗത്യത്തിന്റെ പേരാണ് മിഷൻ സേഫ് ബ്രത്ത്. മികച്ച ശിശു സൗഹൃദ പഞ്ചായത്ത്, മികച്ച ശിശു സൗഹൃദ പഞ്ചായത്ത് ചെറുതനയാണ്, ആലപ്പുഴ ജില്ലയിലെ ചെറുതന. മികച്ച ശിശു സൗഹൃദ പഞ്ചായത്ത് ചെറുതന, ആലപ്പുഴ ജില്ലയിലെ ചെറുതന. തിരുവനന്തപുരം പാങ്ങോട് വേദിയായ ഫ്രിഞ്ചിക്സ് 23 സംയുക്ത സൈനിക അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഇന്ത്യയും ഫ്രാൻസും തമ്മിലായിരുന്നു തിരുവനന്തപുരം പാങ്ങോട് വേദിയായ ഫ്രിഞ്ചിക്സ് 23 സംയുക്ത സൈനിക അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളതായിരുന്നു? ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതായിരുന്നു. തിരുവനന്തപുരം എവിടെയാണ്? തിരുവനന്തപുരം പാങ്ങോട് വേദിയായ ഫ്രിഞ്ചിക്സ് 23 സംയുക്ത സൈനിക അഭ്യാസം ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതായിരുന്നു. ടി പത്മനാഭന്റെ സിനിമയാക്കിയ ആദ്യത്തെ കഥ പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നതാണ്. ടി പത്മനാഭന്റെ സിനിമയാക്കിയ ആദ്യത്തെ കഥയാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി. സംവിധാനം ചെയ്തത് ജയരാജ്. പ്രസിഡൻസ് കളർ ബഹുമതി നേടിയ ഇന്ത്യൻ നാവികസേനയുടെ പ്രീമിയർ ഗണ്ണറി സ്കൂൾ INS ദ്രോണാചാര്യ, കൊച്ചി. പ്രസിഡൻസ് കളർ ബഹുമതി നേടിയ ഇന്ത്യൻ നാവികസേനയുടെ പ്രീമിയർ ഗണ്ണറി സ്കൂളാണ് INS ദ്രോണാചാര്യ, കൊച്ചി. അവസാനത്തെ ചോദ്യമാണ്, നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര ജൽശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദിയാണ് പെരിയാർ. നദികളുടെ സംരക്ഷണത്തിനായിട്ട് കേന്ദ്ര ജൽശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദി പെരിയാർ നദിയാണ്. അപ്പൊ 30 ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലുള്ളത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, തീർച്ചയായിട്ടും പഠിച്ചിരിക്കുക. ഇപ്പൊ LGSനായാലും CPOയ്ക്കായാലും തയ്യാറെടുക്കുന്നവർ ഈ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും പഠിച്ചിരിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.